ദിവാകരനെ പെണ്ണ് കടിഞ്ഞു കുലിക്കല്ലേ പേറ്റു തോന്നി തുടങ്ങിക്കോളും ദിവാകരോ കടലിൽ നിന്ന് പണിയും കഴിഞ്ഞു വരുമ്പോ കടിഞ്ഞു കൊച്ചിനെ ചെലവേണേ ഓ ജനിക്കണം പുത്തം കൊച്ചന്റെ ഐശ്വര്യം കോലി കാണിച്ചു ഞങ്ങളുടെ തെരവാണ് കേട്ടാന്റെ പെണ്ണ് പെൺകൊച്ചിനെ പറ്റില്ലെന്ന് പറഞ്ഞ് പളനിക്ക് പോയി കളഞ്ഞ തള്ളയാണ് ഇറങ്ങാറ് പിടിച്ച തള്ളയാണ് എന്നാ പിടിച്ചോ ദിവാകരന്റെ പെണ്ണ് പെൺകൊച്ചിനെ പറട്ടെ എന്റെ ചിരുമക്കാല് പകുതി ഒരു പെങ്കൊച്ചിനെ തന്ന കാവില് പൂരത്തിന് താലയെടുപ്പിച്ചേക്കാമേ ആണായാലും പെണ്ണായാലും കേട് കൂടാണ്ട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് എന്നെ ദെണ്ണ അറിഞ്ഞൂടായിട്ട രണ്ട് തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺതരി ഉണ്ടായിട്ടുണ്ട എന്റെ കുഞ്ഞുമോക്ക് വേണ്ടി കരിവിളയും കൺവേഷിയും കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് കാലെത്ര എന്നറിയാമോ ആൺകുട്ടിയ ഇങ്ങനെ കൊച്ചുങ്ങളെ പോലെ ആയാലാ ആൺകുട്ടി എന്ന് പറഞ്ഞ അവൻ കടലമ്മയുടെ മോനല്ലേ കടലിന്റെ മാറി കിടന്ന് വളരെ കടലമ്മയുടെ മോൻ അപ്പൊ നമ്മ സന്തോഷിക്കല്ലേ വേണ്ടത് അമ്മേന്റെ മോനൊന്നും കണ്ടില്ല എടാ ഇത് നിന്റെ മുത്തച്ഛിയാ അമ്മേനൊന്ന് നോക്കിയെങ്കിലും ചെയ്യമ്മേ വേണ്ട എനിക്ക് കാണണ്ട ആസത്തില് അമ്മക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ടവര് കടലമ്മ തന്നത് കടലമ്മന്റെ എടുത്തോട്ടെ രാധാകൃഷ്ണ മുത്തച്ഛിയുടെ രാധേ നീ പെണ്ണുങ്ങളെ പോലെ കണ്ണെഴുതിണ്ട് ഒട്ടും കുത്തിയുണ്ട് നിനക്ക് ഒരു കമ്മലും കൂടി വേണ്ട പറഞ്ഞത്
എന്റെ ചെക്കനെ കൈവച്ചിട്ട് ഞാൻ കാര്യമുള്ള പണ്ട് കസവ് മുണ്ടിന്റെ കച്ചവടത്തിന് വന്ന ഒരു സന്ധ്യക്ക് നമ്മുടെ വാസുവിന്റെ അടുക്കളയിൽ തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത്. അതാ വാസുവിന്റെ മൂത്ത മോനിന് കസവിന്റെ നിറം. എടാ, ഒരാഴ്ച ഇങ്ങനെ വെയില് കൊള്ളിച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയാ പോരായിരുന്ന? ഉണക്കാനായിട്ട് അധികം ഒന്നുമില്ല. ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി. ഈ പ്രാവശ്യം പാതിൽ ഓടെയുള്ളൂ. കൃഷ്ണാപ്പള്ളിക്കാ. നീ എന്നാ അടുത്ത ആഴ്ച കാണാം. ഓ കേട്ടോ, ചായ കഴിക്കാനൊന്നും വേണ്ട. രണ്ടും പരദൂഷണം ആയിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഓ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കറി ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണം ഒന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത വന്നപ്പോ എന്തായി? ദിവാരം ജയിലിലായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി, എന്നിട്ട് ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്ന് പറഞ്ഞേക്കണില്ലല്ല. ഓ, അവരെങ്കിലും ഒന്ന് വെറുതെ വീട് വരുതേട്ടാ, അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പൊയ്ക്കോട്ടെ. ചായ കുടിച്ചാ മതി. ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവൻ എന്താ ഇത്ര ദണ്ണം? ഇനി ഇവൻ എങ്ങനെ ഐസ് വിൽക്കാൻ അവിടെ പോയി മണി അടിക്കണ? എന്താ കാണാരേട്ടാ, ദേ അവര് വരണുണ്ട്. മീനിനാണെങ്കിൽ ഒരു വിലയില്ല. ഒരു 10 രൂപ തരാനുണ്ട് കേട്ടാ, മറക്കല്ലേ.
ഇങ്ങോട്ട് ആകുഞ്ഞമ്മേ. വേണ്ട മോളെ, ഞാൻ കഴുകി വെച്ചാളാ. അങ്ങോട്ട് കൊടുക്കുന്നേ പെമ്പിള്ളേര് ദേഹനങ്ങി ജോലി ചെയ്യട്ട്. കൊണ്ടുപോയല്ലേ. നടുവേദന എങ്ങനെയുണ്ട് കണാരേട്ടാ? ഓ, നടുവേദന എന്ന് പറഞ്ഞു ചുമ്മാണ്ടിരിക്കാൻ പറ്റുമോ ശാന്തമ്മേ? വലയുടെ കേടുപാടുകൾ തീർത്താൽ അടുത്താഴ്ച എങ്കിലും പണിക്ക് പോകാം. അപ്പൊ ഈ ആഴ്ച ഇനി നോക്കണ്ട. ഈ ചീട്ടുകളി നിർത്താതെ ഇത് ഞാൻ കോണം പിടിക്കുകയല്ല. പെങ്കൊച്ചുകള് മൂന്നെണ്ണാ വളർന്ന് നിക്കണത്, ആ വിചാരം വല്ല ഇരിയാനുണ്ടാ? എന്റെ കാർത്തു, ഞാൻ ചീട്ട് കൈകൊണ്ട് പോട്ടിട്ട് കാലം എത്രയെന്നറിയാ? അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്. എടി പണ്ടാരപ്പടെ, നീ അത് കണ്ടായിരുന്നാ? നിനക്ക് കമലപ്പരുന്നിന്റെ കണ്ണാണല്ലോ. പിന്നെ വെറുതെ കാർത്തുവിന്റെ വയലിരിക്കണ കേക്കണ്ട് പണിക്ക് പോന്നൊക്കെ കാണാരേട്ടാ. ദിവാനം ഉണ്ടായിരുന്നപ്പ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു, ഇപ്പൊ എല്ലാത്തിനും എനിക്കൊരു മടിയാ. എന്നാ ചങ്ങാതി ജയിലിൽ വന്നിട്ട് പണിക്ക് പോയാ മതി, ഇല്ലെങ്കിൽ നിങ്ങ അങ്ങാട് ജയിലിലായിട്ട് ചെല്ലേ. ഏ, പെണ്ണുങ്ങളെ കെട്ടിയവന്മാരെ ആശ്രയിക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടി? ഞാൻ ശാന്തമ്മയെ കണ്ടായിരുന്ന. ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണ നീ കണ്ട? പോരാത്തതിന് മോനും വേറെ സമ്പാദിക്കണം. മോൻ സമ്പാദിക്കണതേ, അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ. അവന് കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം. എന്ത് കേക്കാനാണ്? അവനെന്താണ് അത് കുറവ്? അവൻ ഈ തുറയുടെ മുത്തന്റെ, ഒരു നല്ല കലാകാരൻ. കലാകാരൻ എന്തിനാണ് കടലിൽ പോണത്? അവൻ കരയില് വെറുതെ നിന്ന് ചവിട്ടിയാ കാശല്ലേ. എന്റെ കാവിലമ്മേ, ഈ വിശാലം തേ കാണിക്കണേ. അയലക്കത്തെ സ്നേഹം ഒന്നും കാണിക്കില്ലട്ടോ, ഒറ്റ പിച്ചു വെച്ചാൽ നല്ലല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. ദേ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറ ചെളികുത്ത്, മാങ്ങ പറ ചെളികുത്ത്, മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കണത്, മാങ്ങ പറിക്കുമ്പോ നിന്റെ കെട്ടിയം വരുമോ? ആ, എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ ചെളികുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്? മാലിത എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി, വാടാ. മാലു തോറ്റു എന്ന് പറഞ്ഞ് എന്തിനോട് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കല്ലേ, ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10 പാതി വെച്ച് പഠിത്തം നിർത്തിയിലിടോ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അതല്ലേ പറഞ്ഞ 10 പാതി എന്ന്. കണക്കറിഞ്ഞോടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നോളൂട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും, ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ, പോയത് പോട്ടെ എന്ന്. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കബഡി നിർത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ? തുറയിലാശം പറഞ്ഞ പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങിത്തന്ന ഐസ് ബോട്ടിന്റെ തൊണ്ടയിൽ ഇറങ്ങിയോ? ഇല്ലെങ്കിൽ ഒരു കോലിട്ട് കുത്താനാ? നന്നില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു മറ്റോ ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു, അതാ എനിക്ക് സങ്കടമായ. അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയിന്ന് പോകാലോ, നല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ. അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാ പൂരം. വാടി വാടി ഓടി വാടി.